Thank you.
Bless.
Manohara
പല കാര്യങ്ങളും സംസാരിക്കുവാൻ വളരെ പ്രത്യാശയോടെ
കഴിഞ്ഞ നാളുകളിലെ തൻ്റെ ജീവിതങ്ങളെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവങ്ങളെയൊക്കെ പറയുവാൻ വിടുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഭവനം കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച നാട് മുതൽ ദേശത്ത് വിശ്വസ്തയോടെ നിന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷിയാകുവാൻ ദൈവം കൊടുത്ത മഹാഭാഗ്യത്തെയോ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപിതാവിന് ദൈവം രണ്ട് മക്കളെ ദൈവം ദാനമായി കൊടുത്തു. വിശേഷാൽ തൻ്റെ ഏക മകളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അവർ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ശക്തമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ ഏക മകൻ പ്രിയ സന്തോഷ് ശക്തമായി പ്രസനോ ദൈവനാമത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വാത്സല്യ പൈതലാണ്. തൻ്റെ കുടുംബത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഭവനത്തെ ഇത്രത്തോളം പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചു. തൻ്റെ ദാസൻ പലപ്പോഴും വളരെ ശരീരത്തിൽ രോഗങ്ങൾ കടന്നു വന്ന് താൻ ബലഹീന തീരെ ബലഹീനനായ സമയത്തും തീർത്തും അവസര നിലയിലും ഞാൻ അദ്ദേഹത്തെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എന്നോട് നിരാശയുടെ വാക്കോ ഒന്നും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതെല്ലാം വളരെ പ്രത്യാശയുടെ വാക്കുകൾ മാത്രം ഞാൻ ഓർക്കുകയാണ്. പൈസറോ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ കാണുമ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഡിസംബറായി, ഇനി ഇതുകൂടെ പൂർത്തീകരിക്കണം. ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരുന്ന ഒരായുസ് എന്നുവെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. അല്പം ബലഹീനതയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിൽ ശക്തമായ വേദനകളുണ്ടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി വളരെ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ ഈ പിതാവിന് കൊടുത്ത ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയ്ക്ക് തൻ്റെ ദാസനൊരു അനുഗ്രഹമാണ്. ഈ വാത്സല്യ ഭവനത്തിൽ ഒരു പ്രെയർ വെച്ചാൽ അതൊരു വലിയ പ്രൈസണം, ഏറ്റവും സുവിശദമായ പല വിധത്തിലും പ്രൈസണം. താൻ ഒരു പ്രാർത്ഥന സഭയുടെ വെക്കുന്നതിൽ പറഞ്ഞാൽ ഒരാഴ്ച മുമ്പേ അതിൻ്റെ ഒരുക്കങ്ങൾ തന്നത് പൂർത്തീകരിച്ച പ്രൈസണം വളരെ ശക്തമായി ഒരു ദിവസം പ്രൈസണം. ഞാൻ ഇതിനെ തൊട്ട് അടുത്ത് താമസിക്കുന്ന സമയം ഇന്ന് രണ്ട് വർഷത്തോളം തൊട്ടടുത്തൊരു വീട്ടിൽ ഞാൻ താമസിച്ചിരുന്നു. ഇവിടെ ഒരു ലേഡീസ് മീറ്റിംഗ് വെച്ചു. ലേഡീസ് മീറ്റിംഗ് വെച്ചപ്പം അത് ഞങ്ങളുടെ ചർച്ചിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ സഹോദരിമാരുടെ മീറ്റിങ്ങിന് അവർ മാത്രമാണ് സംബന്ധിക്കുന്നത്. അവർക്കെല്ലാം എൻ്റെ ഭാര്യയൊക്കെ വന്ന് സംബന്ധിച്ചിട്ട് ഒരു രണ്ടു മണിയായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, എവിടെ ഞാൻ പറഞ്ഞു എന്നോട് കാ എന്നോട് പറഞ്ഞു കാര്യം ചെയ്യും പോകുന്ന വഴി ഇവിടെ കയറ് ഇവിടുന്ന് ആഹാരം കഴിച്ചപ്പോൾ ഞാൻ അന്ന് രണ്ടു മണി കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവനാമത്തിന് വേണ്ടി ചെലവിടുവാൻ ദൈവവാസന്മാരെ സ്വീകരിപ്പാൻ ദൈവ മക്കളെ കരുതുവാൻ ദൈവം വെളിയാക്കിയതോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന് രോഗക്കിടക്കെ കിടക്കുമ്പോഴും കർത്താവിൻ്റെ ദാസി പ്രിയ ആന്റി അവിടെ വന്ന് ഞങ്ങളിങ്ങനെ അല്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ദൈവം പറയും, പെട്ടെന്ന് പാസ്റ്റർക്ക് വെള്ളം കൊടുക്ക. കർത്താവിൻ്റെ ദാസിയെ പെട്ടെന്ന് താനെ പറഞ്ഞുവിട്ട് കഴിഞ്ഞ 20-ാം തീയതി അതുപോലെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസൻ താൻ പ്രിയം വെച്ച ആ കർത്തൃസ്ഥലത്തിലേക്ക് ചേർക്കപ്പെട്ടു. നമുക്ക് ദുഃഖമല്ല, നമുക്കൊരു വലിയ പ്രത്യാശയാണ്. നമ്മുടെ പ്രിയ പിതാവ് ക്രൈസ്തവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശരീരത്തിൽ രോഗമുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു. പക്ഷേ ഇനി താൻ തന്നെ നമ്മൾ കാണുന്നത് രോഗമുള്ള ശരീരത്തോടെയല്ല, വേദനയുള്ള ശരീരത്തിലോടല്ല, തേജസ്സിൻ്റെ ആ ശരീരത്തോടെ ആ പുൻപരിൽ കാണാമുള്ള ആ വലിയ പ്രത്യാശ നമ്മെ ഭരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനത്തെ ദൈവം ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസി പ്രിയാനിയെ കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പ്രധാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾ പ്രിയ സന്തോഷന് കടന്നു വീഴാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ വൈദ്യര് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മകനെയും ദൈവോട് ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. വളരെ പ്രത്യാശയോടെ ആയിരിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകളെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബിന്ദുവിന് പ്രിയപ്പെട്ടവരെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഇദ്ദേഹത്തിൻ്റെ ദിവസമായ നാം വാർത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ചില ദീർഘവർഷങ്ങൾ 55 വർഷക്കാലം ഇന്ത്യയിൽ ജീവിച്ച് ഇത്തിരി ഓർക്കുമ്പോൾ ഇത്തിരി നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. എൻ്റെ ചെറുപ്രായം മുതൽ പ്രത്യേകിച്ച് സഭയുടെ ഒരു പഴയകാല വിശ്വാസിയാണ് ചോദിച്ചത്. വളരെ വിശ്വസനോട് ദൈവത്തെ സേവിച്ച് അവരുടെ പരമാർത്ഥികളോട് ദൈവത്തെ സേവിച്ച ഒരു കുടുംബമാണ് ഗോപിച്ചടനെ കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിട്ടയായ ജീവിതം, അതുപോലെ ആത്മീയ കാര്യങ്ങൾക്ക് വളരെയേറെ തൂക്കം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പിതാവായിരുന്നു. വളരെ പ്രത്യാശയോടും കൂടിയ ദൈവസന്നിധി ചേർക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തു. പ്രത്യേകിച്ച് എനിക്ക് നല്ല തലമുറകളുടെ ദൈവം ഭാഗമായി കൊടുത്തു. പ്രത്യേക സന്തോഷ ഗുജറാത്തിലായിരിക്കുന്നു. എപ്പോഴും വന്ന് ശുശ്രൂഷിക്കുകയും ഏതൊരാവശ്യത്തിൽ ഓടി വന്ന് ഒരു കുടുംബമായിട്ട് കടന്നു വന്ന് പ്രിയ പിതാവിൻ്റെ രോഗാവസ്ഥയിൽ വളരെയധികം ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഈ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കടന്നു വരാൻ കഴിയത്തില്ല. എങ്കിലും പല പ്രാവശ്യം വിളിച്ച് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. വളരെ സ്നേഹത്തോടുകൂടെ അവസാന നാളുകൾ വളരെ സന്തോഷത്തോടുകൂടെ ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ പ്രിയമായ ദൈവം ഭാഗ്യം കൊടുത്തു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സന്തോഷം കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയമകളെ, സഭയിൽ വളരെ സഭയ്ക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു മകളാണ് ഇപ്പോൾ ഒരു കുടുംബമായി കർത്താവിൻ്റെ വേദിയിലായിരിക്കുന്നു. അവരെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പുഷ്പി ചേച്ചിയോട്ട് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇത്രയും ദിവസങ്ങളിൽ വളരെ ക്ഷമയോടുകൂടി ശുശ്രൂഷിപ്പാനും രോഗക്കിടക്കലെല്ലാം നല്ല ഒരു നല്ലൊരു തുണയായി കൂടെ ഇന്ന് എല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ ദൈവം ഭാഗ്യം കൊടുത്തു. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ നമ്മുടെ സഭയുടെ കാര്യങ്ങളിലെല്ലാം കമ്മിറ്റി അംഗമായി അതുപോലെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയ പിതാവിൻ്റെ വേർപാട് പ്രത്യേകിച്ച് സഭയ്ക്ക് തിരുവിതാം ക്രൗൺ ചർച്ചിന് വളരെയേറെ നഷ്ടമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെയാണ് ഈ കുടുംബത്തിന് നഷ്ടമായത്. എങ്കിലും നമുക്കൊരു വലിയ പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. ആ നിത്യതയിൽ നമുക്ക് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ പ്രിയ പിതാവിന് ഞങ്ങൾ യാത്രയെപ്പറ്റി കൊടുക്കുകയാണ്. പ്രത്യേകം ഒന്ന് രണ്ട് പേര് എന്നോട് പ്രിയ പിതാവിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ ഇവിടെ പറഞ്ഞേക്കണമെന്ന് എന്നോട് പറയുകയുണ്ടായി. അവരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നു. നമ്മുടെ ഇവിടെ സഭയെ ശുശ്രൂഷ പാസ്റ്റർ ഡാർസൺ പാസ്റ്റർ കുടുംബം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും ഇവിടെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ദുഃഖവും പ്രത്യാശയും ഇവിടെ അറിയിക്കുന്നു. കോവൂർമലയിലെ അന്നമനയൻ കുടുംബം ഈ കുടുംബമായിട്ട് വളരെ ബന്ധമുള്ളൊരു കുടുംബമാണ്. പ്രത്യേകിച്ച് സഭയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ കുടുംബമായിട്ട് വളരെ ദീർഘനാളുകൾ സഹകരിച്ച ഒരു കുടുംബമാണ്. പ്രിയ മമ്മ എന്നോട് വിളിച്ച് പറഞ്ഞു ഇവിടെ ഇവിടുത്തെ ആശ്വാസ വാക്കുകൾ പ്രത്യേകിച്ച് അന്നമനയനാൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും ഇവിടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ മകൻ അലക്സ് നയനാൻ കുടുംബം, പ്രത്യേകിച്ച് പിനിച്ചേച്ചി, അവർ വടക്കേ പ്രമേല കുടുംബമായിട്ട് വളരെയേറെ സഹകരിച്ച ഒരു വീടാണ് ഈ കുടുംബത്തിൻ്റെ വീട്. അതുപോലെ അവരെ ദുഃഖവും പ്രത്യാശയും ഇവിടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ പഴയ വിശ്വാസികളായി പലരും എന്നെ വിളിച്ചിരുന്നു. പ്രത്യേകിച്ച് തമ്പാച്ചാൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. തമ്പാച്ചാൻ പ്രത്യേകം പറഞ്ഞു ഗോപിച്ചേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഗോപിച്ചേട്ടൻ സഭയുടെ കമ്മിറ്റി മെമ്പറായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ദേവസ്വരോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഗോപിച്ചേട്ടൻ എന്നുള്ള കാര്യം എന്നെ ഓർമ്മിക്കുകയുണ്ടായി. പ്രത്യേക തമ്പാച്ചാൻ്റെയും അവരുടെ മക്കളുടെയും ദുഃഖവും പ്രത്യാശയും ഞാൻ ഇവിടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭയിലെ പല പഴയ കുടുംബങ്ങൾ പലരും വിളിച്ചു. എല്ലാവരും പേര് പറയാൻ ഞാൻ ഈ സമയം ഒഴിഞ്ഞുന്നില്ല. എല്ലാവരും പേരുള്ള ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. പ്രത്യേക പ്രിയ മകൻ നമ്മുടെ സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും ഭൗതികമായ പ്രവർത്തനങ്ങളൊക്കെ വളരെയേറെ സഹായിക്കുന്ന ഒരാളാണ്. നമ്മുടെ വൈക്കോടുള്ള ബന്ധത്തിലും ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ എല്ലാ സപ്പോർട്ടുകളിലും എത്തിയിരുന്നതാണ്. പ്രത്യേക അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക പ്രിയപിതാവിൻ്റെ വേർപാടിൽ തിരുവല്ല ഡിസ്ട്രിക്റ്റിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന തിരുവിതാസോണൽ വൈപ്പിയുടെ എല്ലാ ദുഃഖവും പ്രത്യാശയും ഞാൻ അവിടെ അറിയിക്കുന്നു. പ്രത്യേകമായി ഈ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമുക്കൊരു വലിയൊരു പ്രത്യാശയുണ്ട്. കർത്താവിതാൻ ഗംഭീര നാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുത്തേക്കും ജീവനോട് ശേഷിക്കുന്നവർ നാം രൂപാന്തര പ്രാപിക്കും. ആ നല്ല സ്നേഹത്തിൽ വീണ്ടും പിതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി പിതാവിനെ യാത്ര വഴി ചെല്ലുന്ന ദൈവം നമ്മളെ സഹായിക്കുന്നു. ശ്രോതിരക്ഷോരേ കുടുംബ
അവസാനമായി നാം മരിക്കുന്നത് ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ നിങ്ങളുടെ ചേച്ചി വന്നു തന്നെ ചേട്ടനെ നിലപ്പെടുത്തിയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഫോണിൽ കൂടി സംസാരിക്കേണ്ടതായിട്ട് യാതൊരു ഭാവത്യാസവും ഇങ്ങനെ സംസാരിച്ചു ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം മറുപടി ശബ്ദം ഇന്നലെ തന്നെ ഓരോരുത്തരുടെയായിട്ടുണ്ട് ഈയൊരു സാഹചര്യത്തിലേ കടന്നു പോകും എന്ന് നമുക്ക് വിചാരമുണ്ടായിരുന്നു നൽകി വെച്ചിരിക്കുന്ന സമയം നമ്മൾ പാഠമാക്കാൻ തുടങ്ങി സന്തോഷത്തോടെ സംസാരിക്കുവാൻ കഴിക്കുന്നു ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഗുരുചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ചിന്തിച്ചാലെ വളരെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും സംസാരിച്ചാലും ആ ഒരു ബഹുമാനം മറ്റുള്ളവരുടെ കാഴ്ചയും സംശയം സഭയിലാണെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ചിട്ടയിലൂടെയാണ് ഏത് കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കുറിപ്പിടി എഴുതിയാണ് തരുന്നത് അല്ലെ ഒരു വിവരമാണെന്ന് പറയുന്നത് ഒരു കുറിപ്പിടി എഴുതി എനിക്ക് ഇന്ന കാര്യം ഇന്ന വേണം അത് ഇന്ന കാര്യമാണ് ഇന്നുള്ള കാര്യങ്ങൾ അറിയിക്കണം എല്ലാ കാര്യങ്ങളിലും ചിട്ടകളാണ് ജീവിതമാണെങ്കിലും മനസ്സിലാക്കുന്നത് സംസാരിച്ചു ഇന്ന് രാവിലെയും ഞാൻ കൊണ്ടിരുന്ന സമയത്തും ജീവിച്ച നിർമ്മമുണ്ടായിരുന്നു ഇന്ന് രാവിലെയും ഞാൻ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാനും പുണ്യതങ്ങൾ നൽകുവാനൊക്കെ വളരെ താല്പര്യത്തോടെയായിരുന്നു തിരുവല്ല ദേവസ്ഭയ്ക്ക് ഒരു പുതിയ ഭവനം പണിയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുത്ത് അറിയിച്ചത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ചയിൽ ആദ്യത്തെ എമൗണ്ട് ആ ഹോളിന് വേണ്ടി വേണ്ടിയിട്ടാണ് എനിക്ക് തന്നവരെ ചോദിച്ചേക്കണം എല്ലാ കാര്യങ്ങളും ഏത് വിഷയങ്ങൾ പറഞ്ഞാലും ആ വിഷയങ്ങളൊക്കെ സഹകരിക്കുന്നുണ്ട് എല്ലാ കുട്ടികളുടെ ശേഷം ആ സന്തോഷം അതുപോലെ ഉത്സാഹികളാണ് കടന്നു വരാൻ സാധിക്കാത്ത സാഹചര്യ കോഴികളുടെ ബന്ധുവിടങ്ങളിലോ കടന്നു വരാൻ സാധിക്കാൻ സാഹചര്യമില്ല അതുകൊണ്ടാണ് വ്യാസമാണ് സൗകര്യ ദൈവവേദനയാണല്ലോ അവർക്കും ഈ കാര്യങ്ങളൊക്കെ എല്ലാവിധമായ അനുശോചന ദുഃഖവും അപകടമായിട്ട് ഞാൻ സഹായിക്കുകയും കുടുംബത്തെ പ്രതികരിച്ചുള്ള പ്രിയപ്പെട്ടവർക്ക് നമുക്ക്
Praise Jesus. Thank you, Lord. ഞാൻ കുറ്റിക്കരായത്തെ വാസന്തിയുടെ ഏറ്റവും മോള. എൻ്റെ പേര് പ്രൈസ്ന. ഞാൻ ഇന്ന് എനിക്ക് ദൈവം തന്ന സമയത്തിന് ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. എനിക്ക് വാക്കുകൾ പറയാനൊന്നുമില്ല. എൻ്റെ വലിയ മാമൻ, എനിക്ക് ഏറ്റവും വലിയ മൂത്ത മാമനെ ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾക്ക് എല്ലാമായിരുന്നു വലിയ മാമൻ. കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾക്ക് ഒന്ന് കാണാൻ പോയി, അവിടെ നാട്ടിൽ പോയി ഒന്ന് കാണാൻ സാധിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര വർഷം തൊട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്, പക്ഷെ ഒന്ന് കാണാൻ ഞങ്ങൾ ദൈവം അതിനുവേണ്ടി തക്ക സമയത്തിന് കൊണ്ടുപോയി കാണാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതായി ഞാൻ സ്തുതിക്കുന്നു. എനിക്ക് വലിയ മാമൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാമായിരുന്നു വലിയ മാമൻ. ഞങ്ങൾക്ക് ഈ ലോകപ്രകാരം ഞങ്ങൾക്ക് ഒരു പിതാവ് ഉണ്ടായിരുന്നു. ആ പിതാവ് മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പിതാവിൻ്റെ സ്ഥാനമായിരുന്നു വലിയ മാമൻ. എത്ര പറഞ്ഞാലും ആ സ്നേഹം ഞങ്ങൾ വിട്ടുമാറാനൊക്കത്തില്ല. ആ സ്നേഹം, അത്രയും അതേ സ്നേഹം ഞങ്ങൾ നാട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്ത്, ഞങ്ങൾ ചെറിയ പ്രായമുള്ള സമയത്ത് ഞങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ, ആ സമയത്ത് ഞങ്ങൾ പോയ സമയത്തൊക്കെ ഞങ്ങൾക്ക് വലിയ മാമൻ പല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാൻ, കഴിക്കാനും തിന്നാനും കുടിക്കാനും എല്ലാം പല സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പണ്ട് നാട്ടിലൊക്കെ കേരളത്തിൽ ഗ്യാസ് മുടായി പറഞ്ഞ സാധനങ്ങൾ, ആ ഗ്യാസ് മുടായി തിന്നാൻ വേണ്ടി ഞങ്ങൾ ഓടി ഓടി പോകുമായിരുന്നു വലിയ മാമൻ്റെ അടുത്ത്. വീട്ടിൽ വരെ ചേച്ചിയുടെ സഭിച്ചിട്ട് കൂടെ അങ്ങ് ഓടിപ്പോം. എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചില സമയത്ത് ചിന്തിക്കും, ആ സമയമൊക്കെ എന്ത് നല്ല സമയമായിരുന്നു. പക്ഷെ ആ സ്നേഹം ഇപ്പോൾ ഈ ലോകത്തിൽ ആ സ്നേഹം കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ട്. ആ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയത്തില്ല. അത്രയും മാത്രം സ്നേഹം ഞങ്ങളോട് വലിയ മാമൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാത്തിനും വേണ്ടി. ഞങ്ങൾക്ക് വളരെ വളരെ സങ്കടമാണ് വലിയ വലിയമ്മൻ ഈ സമയത്ത് ലോകത്ത് മാറ്റിപ്പെട്ടത് കേട്ടപ്പോൾ. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണല്ലോ. എല്ലാം വാക്കുകൾ ഞാൻ ചുരുങ്ങിക്കൊള്ളുക. എല്ലാം ദൈവത്തിന് ഞങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. വീണ്ടും ഒരിക്കലും ഒരു വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. ലവ് യു സോ മച്ച് വെല്ലി മാമ. വി ആർ ഗോയിങ് ടു മിസ് യു ലോട്ട്, ബട്ട് യുവർ മെമ്മറീസ് വിൽ ഓൾവേസ് റിമെയിൻ ഇൻ അവർ ഹാർട്ട്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വാസന്തി എന്നാണ്. ഞാൻ കുറ്റിക്കാലായാലെ എൻ്റെ പിതാക്കന്മാർ മൂന്ന് പേര്, അതിലൊന്ന് എൻ്റെ ഏറ്റവും വലുത് എൻ്റെ പിതാവ് നാണു, രണ്ടാമത്തേത് എൻ്റെ ഉപ്പാപ്പൻ കൊച്ചുരാമൻ,
മൂന്നാമത്തെ എൻ്റെ ഉപ്പാപ്പൻ കൊച്ചുകുഞ്ഞെ, അതിൽ രണ്ടാമത്തെ ഉപ്പാപ്പൻ മരിച്ചു എനിക്ക് ഓർമ്മയില്ല. മൂന്നാം കൊച്ചു ഇളയ ഉപ്പാപ്പൻ മരിച്ചത് ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്. എന്നാൽ എൻ്റെ പിതാവിനെ ഞങ്ങൾ അഞ്ച് പേര്, മൂത്ത മോള് നളിനാക്ഷി, രണ്ടാമത്തത് ഗോപിനാഥൻ, മൂന്നാമത്തത് വാസന്തി, നാലാമത്തത് പ്രസന്നൻ, അഞ്ചാമത്തെ മോഹനൻ, രണ്ടാമത്തെ ഉപ്പാപ്പനെ ലീല എന്ന് പറഞ്ഞ മകളെ, മൂന്നാമത്തെ ഉപ്പാപ്പന് സോമൻ, വിശാലാക്ഷി, തങ്കമ്മ. ഇങ്ങനെ ഞങ്ങൾ ഒമ്പത് പേര് വളർന്നാണ് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ. എന്നാൽ 1995 എൻ്റെ പിതാവ് മാർച്ച് 5-ാം തീയതി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതിനു മുമ്പേ അതിനുശേഷം എൻ്റെ സഹോദരൻ സോമൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം എൻ്റെ അമ്മച്ചി മാറ്റപ്പെട്ടു. അതിനുശേഷം എൻ്റെ ഭർത്താവ് മാറ്റപ്പെട്ടു. അതിനുശേഷം എൻ്റെ മകള് സന്യ ലോകത്തുനിന്ന് ദൈവസന്നിധിയിൽ കടന്നു ചെന്നു. അതുകൂടാതെ എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഞങ്ങളുടെ രണ്ടാമത്തെ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ എനിക്ക് പിതാവും എൻ്റെ അപ്പനും എൻ്റെ മൂത്ത സഹോദരനുമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലെ പ്രയാസങ്ങൾ കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ മിലിട്ടറി ചേരുവാനിടയായി. ആദ്യമേ ഞാൻ ഇപ്പോഴും ഞാൻ നീ വാക്രീം പെട്ടെന്ന് അത് നോക്കുമ്പോൾ വലിയ ഡബ്ബ നിറച്ചിട്ട് ഇങ്ങനെ വാക്രീം കൊണ്ടുവച്ച് പറയും, മോളെ വീട്ടിൽ നീ കറുത്താണ്, നീ മുഖത്ത് തേച്ചു, എൻ്റെ ശരീരത്തിൽ നീ കുളിച്ചേച്ചു, എൻ്റെ ആവശ്യം പോലെ തേച്ചു. ഞാൻ നീ വാക്രീമോ ഉപയോഗിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അണ്ണനെ ഓർക്കാറുണ്ട്. അതുകൂടാതെ സാരി എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല എങ്കിൽ തന്നെ അവധിക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണ എനിക്കൊരു സാരി വേണം. അണ്ണൻ പോയി ഒരു കോട്ടൺ സാരി, നല്ലൊരു കോട്ടൺ സാരിയെ, മെറൂൺ പ്രിൻ്റഡോട് സാരി കൊണ്ടുവന്ന. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞടി, മോളെ ആ സാരി നീ എനിക്കൊന്ന് ഉടുക്കാൻ താ മതി എന്ന്. അപ്പം ഞാൻ കൊടുത്തപ്പോൾ അണ്ണൻ എന്നെ വഴക്ക് പറഞ്ഞ്, നിനക്കല്ല ഞാൻ കൊണ്ടു തന്നെ, നീ എന്തിനാ അത് ചേച്ചിക്ക് കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചിക്ക് തരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിഞ്ഞ് ഭോപ്പാലിലേക്ക് വരികയും പിന്നെ വർഷത്തിലൊഴിക്ക് നാട്ടിൽ പോകുമ്പം അണ്ണനെ കാലിപ്പം വെല്ലിട്ടില്ലായിരിക്കും, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് അണ്ണന് പടകണ്ണനെ ഷുഗറായി വളരെ പ്രയാസത്തിലായി തന്നപ്പോൾ എനിക്ക് പോകാനോ കാണാനോ ചെയ്യാത്ത അവസ്ഥയിൽ ഞാനും വളരെ ഷുഗർ പേഷ്യൻ്റായി, എൻ്റെ കാലിന് ബലമില്ലാതായി, നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ, ട്രെയിനിൽ കയറാനൊന്നും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവ് കഴിഞ്ഞ നവംബറിൽ എൻ്റെ ചേച്ചി അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ചേച്ചിയെ കാണാം, എൻ്റെ മക്കൾ മീനിക്കുഞ്ഞും എൻ്റെ മകൻ ശ്രീനിയും എൻ്റെ ഇളയ മോള് സന്നിയും പറഞ്ഞു, മമ്മി വലിയ മമ്മി വരുമല്ലോ, നമുക്കൊരു മനുഷ്യൻ്റെ കാര്യമാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. വലിയ മാമന് പലപ്പോഴും സീരിയസായി, നമുക്ക് പോയി കാണാൻ പറ്റിയില്ല, എന്നാൽ നമുക്ക് പോയി ഒന്ന് കാണാം, മമ്മിയെ ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ വളരെയേറെ പൈസ ചിലവാക്കി എന്നെ കൊണ്ടുപോയി കാണിക്കുവാൻ, അണ്ണനെ കാണുവാനും അണ്ണനോട് സംസാരിക്കുവാനും ഞങ്ങൾക്ക് ചിന്തിച്ചിരുന്ന ഭക്ഷിപ്പാനും ദൈവം അവസരം തന്നു. അണ്ണനിയോട് ഞാൻ എന്നെ ദൈവത്തെ സ്തുതിക്കാവുന്ന സ്തോത്രം ചെയ്യാവുന്നു. അണ്ണനെ ഞങ്ങൾക്കൊരു പിതാവായിരുന്നു, അണ്ണൻ ഞങ്ങൾക്കൊരു സമൂഹ സഹോദരനാണ് എനിക്ക്, എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചാണ്. അതുകൂടാതെ കഴിഞ്ഞ 15 മാസത്തിന് മുമ്പ് എനിക്ക് ഒരു ഫോൺ തന്നു, തന്നെ എന്തിയും തന്നെയുടെ കൂടെ കൊടുക്കൽ നിൻ്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് അയച്ചതാ എന്ന് പറയും, തന്നെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുകയും എനിക്ക് 10,000 രൂപ എൻ്റെ പേര് തരികയും ചെയ്ത് നീ ഒരു സാരി വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ 10% ടെസ്റ്റിന് കൊടുത്തിട്ട് ബാക്കി മരുന്ന് വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ എന്നെ സ്നേഹിച്ച എൻ്റെ പിതാവ് ലോകത്തൊന്ന് മാറ്റപ്പെട്ടു. വളരെയേറെ ഞാൻ ബാധപ്പെട്ടു. എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തിൻ്റെ മൂത്ത സഹോദരം ഞങ്ങൾക്ക് വളരെ ഞങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ആഹാര കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാത്തിനും വളരെയേറെ സഹായിച്ചൊരു വ്യക്തിയാണ് എൻ്റെ മൂത്ത സഹോദരൻ. എൻ്റെ മൂത്ത സഹോദരൻ ലോകത്തൊന്ന് മാറ്റപ്പെട്ടത് എനിക്കൊരിക്കലും സഹിക്കാൻ വയ്യാത്തില്ല. സഹോദരത്തിന് കടന്നുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എങ്കിലും എനിക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും, ഞാൻ വളരെയേറെ ദുഃഖിതയാണ്. എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ ചേച്ചിക്കും സന്തോഷ പ്രത്യേകമായിട്ട് സമാധാനം കൊടുക്കുന്നതിനും
സഭയ്ക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് എല്ലാവരും എല്ലാ സഹോദരങ്ങൾക്കും സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അതെല്ലാതെ ഒന്നും ചെയ്യാൻ പിന്നെ ഒരു പ്രത്യാശ എനിക്കുണ്ട്. എൻ്റെ സ്വർഗത്തിയിലും പോലെ എൻ്റെ സഹോദരമായിട്ടും എൻ്റെ മറ്റുള്ള എല്ലാവരും മാതാപിതാക്കളും സ്വരങ്ങളായിട്ടും ഒന്നിച്ച് കാണുവാൻ ദൈവം ഒരു മഹാഭാഗ്യം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ദൈവത്തോട് കെഞ്ചെന്ന് കേഴുന്നത് ദൈവതാന്തിയോട് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. തിരുവല്ല താലൂക്കിൽ മീന്തലക്കര കുറ്റിക്കാരായിൽ പരേതരായ കെ എൻ നാണുവിൻ്റെയും ജാനകിയമ്മയുടെയും മകനായി 1939 മാർച്ച് 30 തീയതി ഗോപിനാഥൻ ജനിച്ചു. അവൻ മുഖാന്തരമാണ് ഞങ്ങൾ കുടുംബമായി ദൈവകൃപയിൽ വന്നത്. ഗോപി മിലിറ്ററി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ 1972 ജൂലൈയിൽ അവധിക്ക് വന്നു. ജൂലൈ 22 തീയതി തിരിച്ചു പോകേണ്ട ദിവസമായിരുന്നു. അന്ന് രാവിലെ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ആ സമയത്ത് ഞങ്ങളുടെ കിഴക്കേ വീട്ടിലെ ശോശാമ വന്ന് എന്റെ പിതാവിനോട് പറഞ്ഞു. ആമല്ലൂർ നെല്ലിമൂട്ടിൽ കുട്ടച്ചൻ സാർ പ്രാർത്ഥിക്കും, അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് സാറിനെ വരുത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ 1972 ജൂലൈ 22 തീയതി ഞായറാഴ്ച രാവിലെ ഞാൻ കുടുംബമായി രക്ഷിക്കപ്പെട്ടു. 1986 ഓഗസ്റ്റ് 1 തീയതി ബഹുമാനപ്പെട്ട കുഞ്ഞപ്പി പാസ്റ്റർ അവനെ സ്നാനപ്പെടുത്തി. അന്ന് മുതൽ ഗോപി കുടുംബമായി തിരുവല്ല ടൗൺ ചർച്ചിൽ ആരാധിച്ചു വരുന്നു. എന്റെ സഹോദരനുണ്ടായിരുന്ന പ്രത്യേക ഗുണവിശേഷങ്ങളാണ് ആരാധന മുടക്കാതിരിക്കുക, സത്യസന്ധത, കൃത്യനിഷ്ഠ. ആരെന്ത് കാര്യം ഏൽപ്പിച്ചാലും അത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ മാതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഗോപിയായിരുന്നു. അമ്മ ഏത് കാര്യം പറഞ്ഞാലും അവനത് സാധിച്ചു കൊടുക്കുമായിരുന്നു. അമ്മയുടെ അവസാന സമയത്തും ഗോപി 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 എന്ന് അമ്മ ഉരുവിട്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലമായി രോഗബാധനായി ഗോപി ആശുപത്രിയിൽ തന്നെയായിരുന്നു. ആ അവസരങ്ങളിലെല്ലാം അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും സന്ദർശിക്കുകയും ചെയ്ത തിരുവല്ല ദൈവസഭയിലിരുന്ന എല്ലാ ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും പ്രത്യേകിച്ച് മാമച്ചൻ പാസ്റ്റർക്കും ബന്ധുമിത്രാദികൾക്കും കുറ്റിക്കാരായ കുടുംബത്തിന്റെ പേരിൽ ഞങ്ങളുടെ അഗൈതവമായ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഗോപി 1968 ഏപ്രിൽ 4 തീയതി പുഷ്പമേ വിവാഹം കഴിച്ചു. അന്ന് മുതൽ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് ഒരു കുറുകുറുപ്പും കൂടാതെ അവനെ വിട്ടുപിരിയാതെ കൂടെ നിന്ന് ശുശ്രൂഷിച്ച പുഷ്പമ്മയെയും വിദൂരതയിൽ നിന്ന് കൂടെ കൂടെ വന്ന് പിതാവിനെ ശുശ്രൂഷിച്ച മകൻ സന്തോഷിനെയും ഭാര്യ ബിന്ദുവിനെയും മകൾ സമ്പതിയെയും ഭർത്താവ് അനിലിനെയും പുഷ്പമ്മയ്ക്ക് താങ്ങും തണലുമായി നിന്ന സഹോദരൻ ഉണ്ണികൃഷ്ണനെയും കുടുംബത്തെയും 2006 ജൂൺ മുതൽ നാട്ടിൽ സ്ഥിരമായി താമസമാക്കി അന്നു മുതൽ ഗോപിക്ക് വേണ്ട ശുശ്രൂഷയും സഹായവും നൽകി ഞങ്ങളുടെ സഹോദരി തങ്കമ്മയെയും ഭർത്താവ് ആനന്ദനെയും ഈ പ്രതികൂല സാഹചര്യത്തിൽ ഭവനത്തിൽ വന്നു ചേരാൻ കഴിയാത്ത ഞങ്ങളുടെ സഹോദരങ്ങളെയും ബന്ധുപത്രാദികളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്ന സഹോദരി കെ എൻ മണിനി. ഇസ്തോ
Thank you.
മിക്കവാറും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും മമ്മി, കുറച്ച് നേരം കൂടെ നോക്കാം അല്ലെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഇപ്പോഴും കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വിളിച്ചിരുന്നു, മകൻ ഇപ്പോഴും സംസാരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. അങ്ങനെ ഞാൻ പ്രഷറിനെ വിളിച്ച് വണ്ടി കേട്ടോ അവിടെ ചെന്നു. അവിടെ കഴിഞ്ഞ് ചെന്നു പപ്പായുടെ കണ്ടീഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും പപ്പ അന്ധവിശ്വാസം വലിക്കുന്ന ഇതാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഞാനിപ്പോഴും തന്നെ സിസ്റ്ററോട് വിളിച്ചെന്ന് പറഞ്ഞു, കാരണം ബ്രീത്തിങ് ട്രബിൾ കുറയുന്നെങ്കിൽ കുറയട്ടെ, അതുകൊണ്ട് അവർ ഓക്സിജൻ കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ ഡോക്ടേഴ്സും എല്ലാവരും ഓടി വന്ന് പപ്പയ്ക്ക് വേണ്ടതായ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. എന്നാൽ ദൈവത്തിൻ്റെ ഗതം മറ്റൊന്നായിരുന്നു. മമ്മിയെ ഇതെല്ലാം പുറത്ത് നിർത്തിയാണ്, എന്നെ ആ ഡോക്ടേഴ്സ് എല്ലാം അകത്ത് നിർത്തിയാണ് ഇതെല്ലാം കാണിച്ചത്. പപ്പയുടെ മരണം കാണുവാനായി എനിക്കിടയായി. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പപ്പ മരിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം പോലെ തന്നെ ദൈവം സഹായിച്ചു. കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുജറാത്തിലുള്ള ലേഡീസിൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എല്ലാവരോടുമുള്ള എൻ്റെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് ഞാനത് അറിയിക്കുന്നു. തുടർന്നും കൃത്യകാലം മമ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ ഒരുപാട് പപ്പയ്ക്ക് വേണ്ടി വായിച്ചു. പലപ്പോഴും മരുമകളൊന്നുമില്ലെന്ന് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് പൂർണ്ണമായിട്ടും എല്ലാം ചെയ്യാൻ പറ്റിയില്ല. എന്നാലും മമ്മി അതെല്ലാം ഭംഗിയോട് നിർവഹിക്കാനിടയായി. പ്രിയപ്പെട്ട തുടർന്നും പ്രാർത്ഥിക്കണം, അപേക്ഷിക്കുന്നു. കൃത്യകാലം നിങ്ങളെല്ലാം ദൈവാശ്വസിപ്പിക്കേണ്ടതൊക്കെ മമ്മിയെ ദൈവാശ്വസിപ്പിക്കേണ്ടതും തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ഞങ്ങളെല്ലാവർഷമാണ് ഈ സന്തോഷ ദിവസത്തിൽ ഇതൊരു കാര്യം നന്നായി ചെയ്യുന്നതിന് എനിക്ക് ഒരു പ്രയാസമില്ല. എന്നെ ഞാൻ അന്ധവിശ്വാസം തന്നെ യേശു മരിച്ചിട്ട് അന്ധവിശ്വാസം മരിച്ചതാണ്. അപ്പം എന്തുവരെ നേഴ്സുമാർ എന്നെ വെളിയിലോട്ട് നടത്തിയോന്നും പറഞ്ഞു ഇന്ന വിളിക്കാത്തതൊന്നുമില്ല. അപ്പം എനിക്ക് ഐക്യം കൊടുക്കാനുമായി അയക്കുന്നൊക്കെ വീഴുന്നു. ഇന്നൊരു നേഴ്സുമാർ പ്രാർത്ഥിച്ചു ഇത്രയും പെട്ടെന്ന് പോയി എന്ന് പറയും കുറേ വർക്കുകളോ ഇപ്പം എല്ലാവർക്കും. സന്തോഷിന്റെ വാക്കുകൾ ഇപ്പോഴും മാസ്റ്റർ വായിക്കുകയും ശേഷം സമാധാന ശുശ്രൂഷ ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായ നന്ദി സമയത്തറിയിക്കുന്നു. സമാധാനൻ്റെ അനുജന സന്തോഷം ചെയ്യുന്ന കടൽ വരുവാനുള്ള വലിയ താല്പര്യമുണ്ടായിരുന്നു. പല വിധത്തിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പറ്റിയ ഒരു ശാരീരികമല്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ തന്നോടൊപ്പമുള്ള സഭാ വിശ്വാസികളും അയച്ചതെന്ന് ആയിരിക്കുന്നു. ഈ ശുശ്രൂഷകളുടെ അദ്ദേഹം അവിടെ എല്ലാവരുമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഇവിടെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കുകയാണ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഒത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇത്രത്തോളം വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ പിതാവിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നത് ഞാൻ അഭിമാനിക്കുന്നു. കഴിഞ്ഞ 81 വർഷക്കാലം ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെയും ബലത്തോടെയും ജീവിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളുടെ പിതാവിനെ സഹായിച്ചു. ഈ 81 വർഷത്തിനുള്ളിൽ തനിക്ക്
ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുവാനും കുടുംബസ്ഥനാകുവാനും മക്കളെയും മരുമക്കളെയും കൊച്ചുമകനെയും കാണുവാനും ദൈവമായ കർത്താവ് സഹായിച്ചു. എന്നാൽ അതിലും ഉപരിയായി ജീവിക്കുന്ന ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കാനും ദൈവകൽപ്പന അനുസരിപ്പാനും മരണം വരെയും ദൈവഭക്തനായി ജീവിക്കുവാനും ആ ദൈവഭക്തിയിലും വിശ്വാസത്തിലെയും ഞങ്ങളെയും വളർത്തുവാനും ദൈവം ഞങ്ങളുടെ പിതാവിന് കൃപ കൊടുത്തു. ആ പിതാവിൻ്റെ മക്കളായി ജനിച്ചതിലും വളർന്നതിലും ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഞങ്ങളുടെ പിതാവ് കിഡ്നി സംബന്ധമായ രോഗത്താൽ വളരെയധികം ഭാരപ്പെട്ടു. എന്നാൽ ഈ 2020 ജനുവരി മാസം ഞങ്ങൾക്ക് ഒന്നിച്ച് കുടുംബമായി പോയി ആരാധനയും പങ്കു ചേരുവാനും ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ തിരുവല്ല ദൈവസഭയും ദൈവമക്കളും പ്രിയ ദൈവദാസനും കുടുംബവും ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാവിനു വേണ്ടിയും വളരെയധികം പ്രാർത്ഥിച്ചു. പ്രത്യേക പ്രിയ ദൈവദാസൻ തനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം കടന്നു വരികയും ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും അപ്പോഴൊക്കെയും ഓടി വന്ന് ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവിന് വേണ്ടിയും വളരെയധികം പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പിതാവിനും വളരെ അനുഗ്രഹവും വിടുതലുമായിരുന്നു. പ്രിയ ദൈവദാസനോടും കുടുംബത്തോടും മറ്റെല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തൊട്ട് അയൽഭവനത്തിലെ പ്രിയ മാതാവ് മക്കള് മരുമക്കള് ഇവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരുത്തുന്നു. ഞങ്ങളുടെ മക്കൾ ഇവിടെ ഇല്ലാതിരുന്ന സമയങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരും ഒരു സഹായമായിരുന്നു. ആ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവസാന സമയത്ത് നമ്മുടെ പിതാവിന് ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹം ഏത് മക്കൾക്കും ഉണ്ടാകും. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമായതിനാൽ എൻ്റെ പിതാവിൻ്റെ യാത്രയിൽ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിൽ ഏറ്റവും ദുഃഖിക്കുന്ന മകനാണ് ഞാൻ. എന്നാൽ കാരണം ധനിക്കുമ്പോൾ അക്കരെ നാട്ടിൽ അപ്രത്യാശയുടെ തീരത്ത് എൻ്റെ പിതാവിനെ കാണാം എന്നുള്ള ആ വലിയ പ്രത്യാശയിലാണ് എൻ്റെ ആശ്വാസവും എൻ്റെ സമാധാനവും. പ്രത്യേകാൽ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാവിനെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇത് എൻ്റെ അളിയന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അറിയിക്കുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചും പിതാവ് വളരെ കരുതലോടെ ഞങ്ങളെ സ്നേഹിച്ച ഒരു പ്രിയ പിതാവായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷാ കാലങ്ങൾ പല ഇടങ്ങളിലായിട്ട് വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് ഉള്ള സാഹചര്യങ്ങളൊന്നുമല്ല അതിൻ്റെ പ്രാരംഭകാലങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വിവാഹത്തിൻ്റെ അധ്യയന നാളുകളിലൂടെ ചെയ്തു ആ സമയങ്ങളൊക്കെ ഞങ്ങളെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയും ഞങ്ങളെ നന്നായി കരുതുവാനും ഒരു പക്ഷേ മിക്കപ്പോഴും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇവരുടെ മുഖമാണ് കാണുന്നത്. വരുന്നത് വെറുതെ ഒന്നുമല്ല, വരുകയായിട്ടല്ല, വളരെ ഞങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് കടന്നു വരുന്നത്. ഒരു പക്ഷേ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. വത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാനുള്ള നല്ല മനസ്സ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ശ്രദ്ധ പറഞ്ഞതുപോലെ ഞങ്ങളെ വളരെ സ്നേഹിക്കുവാനും കരുതുവാനും അദ്ദേഹത്തിന് വളരെ നല്ല മനസ്സായിരുന്നു. മക്കളോട് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അപ്പോഴും വളരെ അഴമായ കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ഒന്നത് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഉള്ളിൽ വളരെ സ്നേഹമുണ്ടായിരുന്നു, വളരെ കരുതലുണ്ടായിരുന്നു. പല കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ട് വേണ്ടതുപോലെയൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പിന്നീടുള്ള കാലങ്ങളിൽ ഞങ്ങൾക്കത് അതിൻ്റെ നന്മ അനുഭവിക്കാൻ സന്തോഷം അനുഭവിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു നല്ല പിതാവിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് താൽക്കാലികമായെങ്കിലും ഭൗതികമായെങ്കിലും ഈ
ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വലിയ വലിയ ഒരു നഷ്ടമായിട്ട് മനസ്സിലാക്കുന്നു. എങ്കിലും ആ സ്വർഗീയ ദിനത്തിൽ വിശുദ്ധന്മാരോടൊപ്പം അദ്ദേഹത്തെയും ഞങ്ങൾക്ക് കാണാനുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. പിന്നെ പല സഭാഗങ്ങൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അത്യ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിൽ നിൽപ്പാനെന്നും സാധിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ സ്വർഗീയ പ്രത്യാശ ദിനത്തിൽ അദ്ദേഹത്തെ കാണുവാനും നമുക്ക് അവസരം ഉണ്ടാകും എന്നുള്ളത്. അദ്ദേഹം കാണിച്ച നല്ല മാതൃകകളെ പിന്തുടരുവാൻ ഇനിയുള്ള നാളുകളിലും ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. വിശേഷത ഈ സഭയുടെ ശുശ്രൂഷകനായ ദാസൻ അശക്തിയും മാമച്ചനാവുള്ള അദ്ദേഹം പലതവണ സുഖമില്ലാതെ വളരെ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭമുണ്ട്. അവിടെയൊക്കെയും കൂടിയെത്തുകയും പ്രാർത്ഥിക്കുകയും വേണ്ട ആത്മീയ പിന്തുണയും മറ്റുമൊക്കെ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. അദ്ദേഹം ചെയ്ത നല്ല സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഈ വളരെ ആശ്വാസമായിരുന്നു അത്. മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ സമയം കിട്ടുമ്പോഴൊക്കെയും കടന്നു വരികയും ആശ്വസിക്കുകയും ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന നല്ല അനുഭവങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഇത്തരത്തിൽ അദ്ദേഹം ചെയ്ത ശുശ്രൂഷകൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്ന എന്ന തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹമാണല്ലോ ഉപയോഗിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ മറ്റ് പല ദേവദാസന്മാർ ഈ സഭയോടുള്ള ബന്ധത്തിൽ മുൻകാലങ്ങളിൽ ശുശ്രൂഷിച്ച ദേവദാസന്മാർ പലരുണ്ട്. പാസ്റ്റർ പി ജി സാമുവൽ, അതുപോലെ തന്നെ പാസ്റ്റർ കുഞ്ഞപ്പി അവരുടെ ഇപ്പോൾ ഇവിടെയുള്ള പാസ്റ്റർ ജോസ് മാനുവേല, അവരൊക്കെയും പല സന്ദർഭങ്ങളിൽ കടന്നു വരികയും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഒക്കെയും വിളിച്ച് അവരുടെ ആശ്വാസവാക്കുകളെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രിയ ദേവദാസന്മാരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്ന ശേഷം പിന്നെ വിപാസ്റ്ററാണ് അപ്പായ സ്നാനപ്പെടുത്തിയത്. അതിൻ്റെ ഒരു വലിയ സ്നേഹം അദ്ദേഹത്തോടും അപ്പായക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലൂടെ കടന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. വന്ന അപ്പായ കാണുവാനൊക്കെ സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ നല്ല പ്രവർത്തികളെ ഓർക്കുന്നു. പ്രത്യേകം അദ്ദേഹത്തിന് നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സഭ സംബന്ധിച്ച് സഭയുടെ ചുമതലക്കാരായിരിക്കുന്ന മറ്റ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന പേപ്പറുകളൊക്കെ പല വിധത്തിൽ ഈ കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. കവിദാസൻ സെക്രട്ടറി രാജസേനൻ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിരിക്കിയ സാധു തോറൻ, അതുപോലെ മറ്റ് സഭാ അംഗങ്ങൾ പലരും ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ വേണ്ട സഹായങ്ങൾ മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും അവർക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സഭാംഗമാണ് കുഞ്ഞുവൻ സേന, അദ്ദേഹം ഹോസ്പിറ്റലിലുള്ള പല കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് പല തവണ അദ്ദേഹം താല്പര്യത്തോടെ നിന്നിട്ടുണ്ട്. കാർത്തിക കണ്ണദാസനോട് പ്രത്യേക നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ മനക്കരെ സന്നിധാനം, അദ്ദേഹം ഈ കാര്യങ്ങളുടെ ബന്ധത്തിൽ പല ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹായം പല കാര്യങ്ങളിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഞങ്ങളുടെ സമീപത്ത് പാർക്കുന്ന ഭവനത്തിലെ സഹോദരങ്ങളുള്ള റഷോ കുടുംബവും അതുപോലെ തന്നെ അനിൽ കുടുംബവും ഇവരൊക്കെയും പല കാര്യങ്ങളിൽ, അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇവിടെ ഉണ്ടാകാൻ ഇവിടെ ഇല്ലാത്ത സന്ദർഭങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പപ്പായെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനൊക്കെ അവർ ഉണ്ടായിരുന്നു. ആ പ്രിയ കുടുംബങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ
പല തവണ പല ആവശ്യങ്ങളും ഉണ്ടാകെ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒന്നും കൂടി എത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ട് മക്കളുള്ളവരെ രണ്ട് പേരും രണ്ട് ഇടങ്ങളിലാണ്, വളരെ അകലങ്ങളിലാണ്. ആ സമയത്തൊക്കെ ഞങ്ങളുടെ പ്രിയ സമാധാനമായിട്ടുണ്ട്, നല്ല ഓർമ്മകളെ പങ്കുവച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഞാൻ ശുശ്രൂഷിക്കുന്നത് അസംബ്ലി സപ്പോർട്ട് സഭയോടുള്ള ബന്ധത്തിലാണ്. അതിൻ്റെ ചുമതലക്കാരായിരിക്കുന്ന പല ദൈവകൃത്യന്മാരെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ടി വി പൗലോ സ്വാമികളും കുടുംബവും ഞങ്ങളെ വിളിച്ചു ആശ്വാസം പങ്കുവയ്ക്കാനായിട്ടിടയായ. അതുപോലെ തന്നെ ഞങ്ങളുടെ അസംബ്ലി സപ്പോർട്ട് ഇന്ത്യയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഫസ്റ്റ് ടി ജെ സാമുവിൽ കുടുംബവും, അതുപോലെ തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ സെക്ഷൻ്റെ പ്രസ്ബിറ്ററായിരിക്കുന്ന ഫസ്റ്റ് തോമസ് മാത്യു അവരുടെ, ഞങ്ങളുടെ മാതൃസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഫസ്റ്റ് പ്രഭാറ്റി തങ്കച്ചൻ അവരുടെ, അതുപോലെ തന്നെ ഈ ദേവദാസന്മാരൊക്കെയും ഞങ്ങളെ വിളിക്കുക. അതുപോലെ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പല ദേവദാസന്മാരെ അവരൊക്കെയും ഞങ്ങളെ വിളിക്കുകയും വേണ്ട ആശ്വാസ വാക്കുകളെ ഞങ്ങൾക്ക് പറയുകയും ഒക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ ഞങ്ങളുടെ പി എസ് സഹോദരൻ സന്തോഷ് അവരുടെ, അദ്ദേഹം ബാംഗ്ലൂരിൽ ഗുജറാത്തിൽ തനായിരിക്കുന്നുവല്ലോ, അവിടെ ഉള്ള ദൈവസഭയും ദൈവജനവും വളരെ ആത്മാർത്ഥതയോടെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ അടുത്ത് മറ്റാ ഞങ്ങളുടെ ബന്ധുക്കൾ ആരുമില്ല, അവിടെ ഒരു ആശ്വാസത്തിനായിട്ട് അവരാണ് ഉണ്ടായിരുന്നത്. അവിടെ വിശേഷാൽ ഞങ്ങളുടെ ഒരു കുടുംബം പ്രിയ സഹോദരൻ ബിനുവും കുടുംബവും അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങളുടെ പ്രിയാളിനെ വേണ്ട ആശ്വാസം പറഞ്ഞ് നിലനിർത്തുവാനായിട്ട് തയ്യാറായി. ആ കുടുംബത്തോടും അവിടെയുള്ള ദൈവസഭയോടുമുള്ള പ്രത്യേക നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. മറ്റ് കടന്നു വന്ന എല്ലാ ദേശനിവാസികൾ, അയൽക്കാർ, സഭാതരങ്ങൾ, ദൈവദാസന്മാർ, ഇവർക്കെല്ലാം പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തുന്ന ആമേൻ ടി വിയുടെ ചുമതലക്കാരെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഫോട്ടോഗ്രാഫർ സജി അവരുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. മറ്റ് എല്ലാവരും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും ക്രിയാശീലം അധികൃതർ ഇതാവിനെ കാണാമെന്നുള്ള ആ ഉറപ്പ് ഒരിക്കൽ കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന സമയം എന്ന് വെച്ചാൽ വിവിധ വിജയന്മാർക്ക് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. എല്ലാവരും സംസാരിച്ചു കൂടുതലായി കുടുംബത്തിലെ എല്ലാവരുടെയും പേരും നമ്മൾ ഉദ്ദേശിച്ച ആ സമയം അതിൻ്റെ സമാപന സമയമായി കഴിഞ്ഞു. സമാപന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വെളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കാം. ദൂതസംഘം ഹല്ലേലൂയാ പാടിയാക്കുന്നു, ദൂതസംഘം ഹല്ലേലൂയാ പാടിയാക്കുന്നു, മേസമം കൂടാതെ കമ്പി സ്രാവിലേദ, മേസമം കൂടാതെ കമ്പി സ്രാവിലേദ, ശിലാമോനോടെ പാടിടുന്നു പരനെ, ഗീതാമോലമണിമോ പാടിടുന്നു പരനെ, ഓർനീടുന്നു സിയോൻപുരിയിൽ
പ്രിയപ്പെട്ടവരെയൊക്കെ അറിയിച്ചു. അതനുസരിച്ച് ഒരു ചെറിയ കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിലെല്ലാം നമുക്ക് വളരെ പ്രയാസമുണ്ട്. ഗോയിച്ചാനെ സംബന്ധിച്ച് സഭയുടെ പാസ്റ്റർ എന്ന നിലയിൽ ഒരായിരം വാക്കുകൾ പറഞ്ഞാലും ആ സ്നേഹം തീരുകയില്ല. ഞങ്ങളിവിടെ വരുമ്പോൾ എത്ര വയ്യാങ്കിലും എഴുന്നേറ്റ് വന്ന് രണ്ട് കൈ കൊണ്ടാണ് ഞങ്ങൾ കൈ തരുന്നത്. എത്രമാത്രം മധുരമായി സംസാരിക്കും, തൻ്റെ കരുതലുകൾ എത്ര ഭയങ്കരം. ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ വളരെ പ്രകീർത്തിച്ച് സംസാരിച്ചു. ഞാൻ അതിവിടെ ഇരുന്നു കൊണ്ട് ആ പുറകിലോട്ട് ആ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ദേവദാസന്മാർ കയറി വന്നാൽ അവരെ വെറും കൈയോടെ വിടുകയില്ല. എന്തെങ്കിലും അവർക്ക് വേണമെങ്കിലും വേണ്ട എങ്കിലും എന്തെങ്കിലും പൈസ ക്യാഷ് എടുത്ത് അവരുടെ കയ്യിൽ വെച്ചുകൊടുക്കും. സഭയുടെ ഏതൊരു ആവശ്യത്തിനും വളരെയധികം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന കുടുംബം അമ്മാമയും അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ ആരെയും തന്നെ ഒരു അമ്മാമ വിടുകയാണ്. അല്പമെങ്കിലും താമസിച്ചാൽ ഉടനെ അച്ചാനെ കൊണ്ടിരുന്നോണ്ട് പറയും കുടിക്കാനെടുത്ത് കൊടുക്കുക. ഓ, അതെല്ലാം നഷ്ടമാണ്. ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ തൻ്റെ ഉള്ളിലുള്ള വലിയ പ്രത്യാശ ഈ അമ്മാമയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഭൂമിയിലൊരു ഭാര്യ ഒരു ഭർത്താവിന് വേണ്ടി ഇത്രമാത്രം കഷ്ടത അനുഭവ ചേർന്ന് തൻ്റെ പ്രയാസങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. എത്ര മാസങ്ങളായി, എത്ര വർഷമായി ഊണും ഉറക്കവുമില്ലാതെ അമ്മാമ ശുശ്രൂഷിച്ചു. ഞാനിവിടെ വരുമ്പോഴെല്ലാം മിക്കവാറും സന്തോഷം ദൂരമാണ്, എങ്കിലും മിക്കവാറും സന്തോഷം ബിന്ദുവിടെ ഉണ്ട്. ഞാനെപ്പോഴും ചോദിക്കും, നിങ്ങൾ ഇവിടെയാണോ അവിടെയാണോ എന്ന് ചോദിക്കും. മിക്കവാറും ബിന്ദുവിനെ ഇവിടെ ആക്കിയിട്ട് സന്തോഷം പോകാറ്. ഏത് സമയം ബിന്ദു ഇവിടെ ഉണ്ട്. അതുപോലെ പ്രിയ മകള് കുടുംബം എപ്പോഴും ഓടി ഓടി അവരും വന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ശുശ്രൂഷകളും അവർ ചെയ്യുന്നു. അതുപോലെ സഹോദരങ്ങൾ, അമ്മാമയുടെ സഹോദരങ്ങൾ, അച്ചായൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാവരും തന്നെ ഓടി ഓടി വരികയും ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരെയും കണ്ട് സഹായിക്കട്ടെ. ഞാൻ കൂടുതൽ വാക്കുകൾ ഇനി ദീർഘിപ്പിക്കുകയില്ല. നമ്മുടെ പ്രത്യാശയെ നമുക്ക് ഓർക്കുവാനിടയാവണം. മനുഷ്യ ജീവിതത്തിൽ നാല് കാര്യങ്ങളാണുള്ളത്: ഒന്ന് ജനനം, രണ്ട് ജീവിതം, മൂന്ന് മരണം, നാല് നിത്യവാസം. ഈ നാല് കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിലുള്ളത്. ജനനം കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു, മരണാകരമായ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് നിത്യവാസത്തിന് വേണ്ടി പോയി. നാലാമത്തതാണ് നിത്യവാസം. ആ നിത്യവാസത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുക: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിക്കും, എന്നിലും വിശ്വസിപ്പിക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഈ ശരീരം വിട്ട് ദൈവസന്നിധിയിലേക്കാണ് പോയിരിക്കുന്നത്. രണ്ട് സാഹചര്യമുണ്ട്. രുചിക്കൂട്ട് സ്നാൻമേൽ ദീർവിൽ എന്നൊരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിൽ അവൻ പ്രവേശിക്കും. ഒന്ന് ദൈവരാജ്യം, രണ്ട് നിത്യനരകം. ദൈവത്തിങ്ങളിലേക്ക് വരുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യാശ അവനില്ല. തിരുവചനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, നീതിമാന്റെ മരണത്തിൽ ദൈവദൂതന്മാർ അവനെ ആത്മാവിനെ സ്വീകരിച്ച് പർദീസയിലേക്ക് കൊണ്ടുപോകും. രക്ഷിക്കപ്പെടുവാൻ കഴിയാതെ ലോകപരമായി ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവന്റെ മരണത്തിൽ സാത്താന്റെ ദൂതന്മാർ അവനെ കിടക്കയിൽ അടുക്കൽ വരികയും അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നിത്യദണ്ഡനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ദൂതന്മാർ സ്വീകരിച്ച് പിതാവിൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ ഈ ശരീരം വിട്ട് നാം മറ്റൊരു ശരീരത്തിൽ പ്രവേശിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കാനാണ് ഈ ശരീരമുള്ളത്. ഈ ഭൂമിയിലേക്ക് മാത്രമേ ശരീരം ഒതുകയുള്ളൂ. നിത്യതയിലേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു ശരീരമാണ്. ആ ശരീരത്തെ സംബന്ധിച്ച് പറയുന്നു, കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ നാം അവനെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യരായി ചെയ്യും. ആ സ്വർഗീയ ശരീരം തേജസ്സിന്റെ ശരീരം പ്രാപിച്ചാണ് ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. ആ വലിയ പ്രത്യാശ, ഈ പിതാവിനോട് എന്താണ് നമ്മൾ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്.
വ്യക്തമായി പറയുന്നത് പാസ്റ്ററെ, ഞാൻ കൈവരിച്ച നേട്ടം എൻ്റെ പേര് ജീവോത്സവത്തിൽ എഴുതുവാനിടയായി. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ കർത്താവിനെ അടുക്കൽ ചെല്ലും. ആ വലിയ പ്രത്യാശയാണ് ഞാൻ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം. പദവികൾ വിട്ടുപോകും, സൗഭാഗ്യങ്ങൾ വിട്ടുപോകും, സൗന്ദര്യം വിട്ടുപോകും, കൈവരിച്ച അധ്വാനങ്ങളെല്ലാം വിട്ടുപോകും. വിട്ടുപോകാത്ത ഒന്ന് നിത്യ ആത്മാവിൻ്റെ നിത്യരക്ഷയാണ്. അത് പ്രാപിപ്പാൻ പിതാവിന് സാധിച്ചു. പ്രിയരെ, ആ അവസ്ഥയിലേക്ക് ഒരാൾ വന്നില്ലെങ്കിൽ ഭയാനകരമായ നിത്യമായ നരകത്തിൻ്റെ ഭീകരമായ അവസ്ഥയിലേക്കാണ് മരണം സംബന്ധിച്ച് കടന്നുകയറുന്നത്. അത് വരാതിരിക്കുവാൻ വേണ്ടി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ദൈവം അംഗീകരിച്ച്, രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, രക്ഷിതാവായി അംഗീകരിച്ച്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് പരിശുദ്ധ അഭിഷേകത്തോടുകൂടെ വിശുദ്ധ ജീവിതവും വേർപാടും പാലിച്ച് ജീവിപ്പാൻ ഈ പിതാവിൻ്റെ ദൈവം സഹായിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ജീവിക്കുന്നത് ക്രിസ്തുവിനും മരിക്കുന്നത് എനിക്ക് ലാഭവുമാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്താ? കർത്താവുദാഥത്തോടും ദൈവത്തിന്റെ കാലത്തോടും നമ്മുടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തു ജീവനോട് ശേഷിക്കുന്നവരായിരുന്ന ആകാശമേഘത്തിൽ കർത്താവിനെതിരെ വാൻ എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നു. ആ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ദാസൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ. പുതുശരീരം പ്രാപിച്ച് താൻ എഴുന്നേറ്റ് വരും. ദൈവമായ കർത്താവ് എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും ഈ ഭവനത്തെ നിറയ്ക്കട്ടെ. തുടർന്ന് സെമിത്തേരിയിലെ ശുശ്രൂഷിക്കും. ഈ നിലയിലാണ് കാര്യാദികൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും ഓർപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുവിഭാസത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുശോചന വാക്കുകൾ ഈ തരണത്തിൽ അറിയിക്കും. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേൽക്കാം. എൻ്റെ യാത്ര ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ്
സന്തോഷിന് വരുവാൻ കഴിയും, കഴിയാതിരുന്നത്. ഇന്ന് താൻ ആയിരിക്കുന്ന വീട്ടിൽ ഇരിക്കുന്നെങ്കിലും തൻ്റെ ഹൃദയവും മനസ്സും എല്ലാം ഇവിടെയാണ്. ആ പിടയുന്ന മനസ്സോടുകൂടിയാണ് സന്തോഷം അവിടെ ആയിരിക്കുന്നത്. ബിന്ദുവിന് ഈ ഭാഗ്യം ലഭിച്ചു. തത്സമയത്ത് ഇവിടെ ആയിരിക്കുവാനും മരണാസന്നമായ സമയത്ത് പിതാവിനോടൊപ്പം ആയിരിക്കുവാനും മകൾക്ക് ദൈവം അവസരത്തെ കൊടുത്തു. കുഞ്ഞുങ്ങളെ, ഈ ഭവനം നിറഞ്ഞു നിന്ന ഈ മിറ്റവും ഈ പ്രദേശവും നിറഞ്ഞു നിന്ന നമ്മുടെ ഈ ദേശം നിറഞ്ഞു നിന്ന സഭ നിറഞ്ഞു നിന്ന നമ്മുടെ പ്രിയ പിതാവ് നമ്മെ വിട്ട് കടന്നുപോയി. പിതാവ് മനസ്സിലേക്ക് കടന്നുപോയി. ആ മാതൃകയെ പിന്തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ നല്ല കർത്താവും ശശകരമായ യാത്രയ്ക്ക് നൽകുവാൻ കർത്താവ് സഹായിച്ചല്ലോ. സന്ധരിയിലെ ശ്രുഷകളെ ആശീർവദിക്കുവാൻ ഗ്രഹിക്കുകയും ചെയ്യണമേ. സഹോദരങ്ങളെ സഹായിക്കണം. എരുവാരും കായ് സ്തോത്രം പ്രാർത്ഥനയാചന കൈപ്പെട്ടതിനാൽ ഞങ്ങളെ വാഴ്ത്തുന്നു. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ സ്നേഹം കർത്താവായ യേശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കാവിലും സമുദ്രയിലെ ശ്രുഷകളും മേഘ കർത്താവയോടെ ഒഴിവുന്നേക്കും ഉണ്ടായിരിക്കും.
ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ദൈവവചന ഭാഗം വായിക്കുവാനായിട്ട് പോകുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കുന്നു. മൂടാ, നീ വിതയ്ക്കുന്ന ധ്വജത്തിലായെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല. ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വരുമണി എത്രയോ വിതയ്ക്കുന്നത്. ദൈവമോ അതിന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഒരു വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം പോലെയല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യത്തിന്റെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാരണ വണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആദ്രവത്വത്തിൽ ഉയർത്തുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുകുതേ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ആത്മീയമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേത് വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നാ മണ്ണുണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുണ്ടുള്ളവനെ പോലെ മണ്ണുണ്ടുള്ളവൻ സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രയൊഴുകയില്ല. അന്ത്യകാവളമാകത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാവളം ധനിക്കും, മരിച്ചവർ അക്ഷയരാവിയർക്കും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും മർദ്യമായത് മർദ്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും മർദ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാവം, പാവത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വർത്തുന്നില്ല എന്നറിഞ്ഞിരിക്കുകയാൽ ദാവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. പ്രിയരെ, സശകരമായ യാത്രയെ ഭഗവാനത്തിൽ നൽകി നമ്മള് ഈ സ്മൃതിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ പൗലോസ് പറഞ്ഞതിനോട് വായിച്ചു, ഈ ശരീരമാകുന്ന ഈ വിത്ത് സംതേരിയാകുന്ന ഈ വയലിൽ ഇപ്പോൾ ഇവിടെ വിതയ്ക്കുവാൻ പോവുകയാണ്. ഇത് വിതച്ച് അല്പം കഴിയുമ്പോൾ ഈ വിത്ത് നശിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നാമ്പ് പൊങ്ങി വരും. ആ നാമ്പ് പൊങ്ങി വരുന്നത് പോലെ തന്നെയാണ് കാവളം നിരിക്കുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, പ്രാകൃതം അതേ വൈകല്യമില്ലാത്ത, രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത, തേജസ്സുള്ള, മഹത്വമുള്ള ശരീരത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താൻ എഴുന്നേറ്റ് വരുമെന്നുള്ളതാണ് ആ വലിയ പ്രത്യാശ. ആ വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ബോഡി അടക്കം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇപ്പോഴേ
കർത്താവേ സ്തോത്രം 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 പരിശുദ്ധ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകലക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവേ പ്രിയപിതാവിന്റെ ബോഡി കർത്താവേ ആ മോർച്ചനെടുത്ത സമയം മുതൽ ദൈവ സാന്നിധ്യം ദൈവകൃപ കൂടെയിരുന്നു ഭവനത്തിന് അനുഗ്രഹമായ ശുശ്രൂഷ നടക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ശ്രേഷ്ഠദാസനെ ദൈവം ശക്തീകരിച്ച അങ്ങയുടെ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ കർത്താവെ ഈ സെമിത്തേരിലും കർത്താവെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവചനത്തെ ധ്യാനിപ്പാനൊക്കെ ദൈവം തന്നെ അവസരമായി സ്തോത്രം ചെയ്യുന്നു ഈ ശുശ്രൂഷ കർത്താവെ നിവർത്തിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനോട് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം വിശേഷാൽ കർത്താവെ പ്രിയ പിതാവിന്റെ കർത്താവെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന വാത്സല്യ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ വിശേഷാൽ കർത്താവെ കഴിഞ്ഞ 81 വർഷക്കാലം ഈ ഭൂമിയിൽ തന്റെ ദാസന് ജീവിച്ച കർത്താവെ ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ തക്കവണ്ണം അവിടെ നിടയാക്കിയത് ഓർത്ത് സ്തോത്രിയുന്നു ദൈവം തനിക്ക് ഇവിടുത്തെ ആയുസ്സിൽ കർത്താവിനെ അറിഞ്ഞ് അവിടുത്തെ സന്നിധി കർത്താവെ അവിടെ കൽപ്പന അനുസരിച്ച് കർത്താവെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വേർപെട്ട് കർത്താവെ വിശുദ്ധി ദൈവത്തെ ആരാധിച്ച് കർത്താവെ നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം അവിടെ നിടയാക്കിയത് ഓർത്ത് സ്തോത്രിയുന്നു ദുഃഖിതരായിരിക്കുന്ന ഭവനത്തെ ദൈവത്തോളം പ്രത്യാശയോട് നിറച്ചിരിക്കാൻ സ്തോത്രം പ്രിയാനിയെ അവിടുന്ന് പ്രത്യാശയോട് നിറച്ചിരിക്കുക ഞങ്ങളങ്ങനെ വാഴ്ത്തുന്ന കർത്താവെ ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വൈദ്യരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കണമേ പരിപാലിക്കണേ കൂടുതൽ പ്രത്യാശയ്ക്കായി സ്തോത്ര ദൈവം അനുഗ്രഹിക്കണം സഹായിക്കണം വഴിയായി സ്തോത്രം ശേഷാൽ പ്രിയ മോളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും ബന്ധുപുത്രാദികൾ പ്രിയപ്പെട്ടവർ ചാർച്ചക്കാർ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവിടെയായി എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുന്നതായി സ്തോത്രം അവിടുത്തെ കർത്താവെ പ്രത്യാശ കൊണ്ട് ഞങ്ങൾ ഇവിടെ നിറയ്ക്കുന്ന ഞങ്ങൾക്ക് ഒരു വലിയ പ്രത്യാശ അവിടെ തന്നിരിക്കാൻ സ്തോത്രം ചെയ്ത് കർത്താവെ പ്രിയ പിതാവിനെ കർത്താവെ ആ പുൻപുരലിൽ കർത്താവെ തേജസ്സോടെ കർത്താവെ കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ മധ്യാകാശത്ത് ഞങ്ങളുടെ കർത്താവിനെ എതിരേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ് അവിടെ നിലയാക്കുന്ന ഓർത്ത് സ്തോത്രം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ അല്ല അതിന് മുമ്പ് ആർക്കും വല്ലതും നൽകാനുണ്ടെങ്കിൽ നൽകാം ഇല്ല മോള് സവിതയുണ്ടെങ്കിൽ വീണത് ഓടെ പിടിച്ചത് ആ പലക സ്കൂൾമാരെ വിദ്യാഭ്യാസമില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രയുള്ളവരെ കുസർവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം എന്നോടുകൂടെ വരുത്തും കർത്താവിൻ്റെ പ്രത്യക്ഷതവരാ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടുവെക്കും ഭാഗിയില്ല കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊടുക്കുകയും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും കർത്താവിൽ പേരെ ഇതാകുന്ന മനുഷ്യൻ്റെ അവസ്ഥ എല്ലാ മനുഷ്യരെയും ഇതുവഴി പോയി ഇതുവഴിയായി പോയേ മതിയാകുള്ളൂ ഒരു ദിവസം നമുക്ക് വേണ്ടിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം
ഇതുപോലെ ഒരു ശുശ്രൂഷ, ഇതുപോലെ ഒരു പെട്ടി, ഇതുപോലെയുള്ള സാഹചര്യം നമുക്കുണ്ട്. അല്പകാലമാണ് നമുക്ക് വാസം, ഭൂമിയിലെ വാസം. ശരീരത്തിൽ എത്ര നാൾ നീങ്ങുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല, നാളെ നമ്മളുണ്ടോ എന്ന് അറിയുന്നില്ല. ഈ പിതാവിനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട് ജീവനുള്ള കർത്താവിനെ ദൈവമായി അംഗീകരിച്ച്, രക്ഷിതാവായി അംഗീകരിച്ച് ഒരു ദൈവവേദനായി വാഴുവാൻ ജീവിപ്പാൻ എപ്പോഴും ഈ അവസരം ഓർക്കുക. ഇതുവരെയും ആർക്കെങ്കിലും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ നിത്യത കൈവശമാക്കുവാനിടയാവണം. ഹേ മനുഷ്യ, ഇതാകുന്നത് എൻ്റെ സാഹചര്യം. നിന്റെ പ്രതാപത്തിലും നിന്റെ പ്രൗഢിയിലും നന്മയിലും ഉയർച്ചയിലും ശ്രേഷ്ഠതയിലും പ്രശംസിക്കുന്നത് എന്തിന്? എല്ലാ മനുഷ്യരും ഇതുവഴി ആയി പോയേ മതിയായുള്ളൂ. മാനവകുലത്തോട് ദൈവം അരുളി ചെയ്ത വചനം, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്നതാണ്. ഇത് മാനവകുലത്തോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനമാണ്. അപ്രകാരം ഈ ശരീരത്തെ മണ്ണിനേൽപ്പിക്കാൻ പോകുന്ന ഈ സമയം നാം നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ഭൗതികമായി ഈ ശരീരത്തെ മണ്ണിന് ഇപ്പോൾ ഏൽപ്പിക്കുവാൻ പോകുന്നു. മനുഷ്യാ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും എന്നുള്ള വചനം ആദാമ്യ വർഗത്തോട് അരളി ചെയ്തതുപോലെ ഈ ശരീരം മണ്ണിന് ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ മോടി നോക്കാം. കേൾക്കുന്ന പാത്രയിൽ നാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു വാണി ചേർന്നിടുമേ, പെട്ടെന്നുയർത്തു വാണി ചേർന്നിടുമേ. തീരാത്ത സന്തോഷം പ്രാപിക്കും, ൂതശാബ്ദത്തോടും സന്തോഷം മധ്യാകാശത്തിൽ പ്രാർത്ഥിച്ച് സമാപനത്തിൽ ദൈവവചനത്തിൽ വായിക്കും. ദാനിയേലെ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. നമ്മളെല്ലാവരും അനുഗ്രഹിക്കണമേ. വാത്സല്യമാമയും മക്കളെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സഹോദര കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും ആശ്വാസവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സ്നേഹകർത്താവായ കൂട്ടായ്മയും കാവലും ശുശ്രൂഷിച്ച എല്ലാ ശുശ്രൂഷകരോടും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും നമ്മൾ കർത്താവിന്റെ ഒരു ശുശ്രൂഷകളെല്ലാം ഇപ്പോഴും ഇവിടെ സമാപിച്ചു. എല്ലാവർക്കും ഇനി തിരികെ വീട്ടിലേക്ക് പോകും.